അസസ്മെന്റ് ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, 50% ഇവിടുത്തെ പോളിംഗ് ആണെന്നാണ് ഇവിടെ പറയുന്നത്. അതല്ല, അതല്ലാതെ നമുക്ക് എന്താ അസസ് ചെയ്യാൻ സാധ്യത? അതിപ്പോ പറയാനൊക്കത്തില്ല. പോളിംഗ് ശതമാനം നല്ല പോലെ കൂടിയിട്ടുണ്ട്. മാത്രമല്ല, മൂന്ന് സ്ഥാനാർത്ഥികളും, സ്ഥാനാർത്ഥികൾ ഒരുപാട് ഉണ്ടായിരിക്കാം, മൂന്ന് സ്ഥാനാർത്ഥികൾ വളരെ ഭംഗിയായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പണ്ടത്തെ എന്നൊക്കെയാണ് ഭംഗിയായിട്ട് ശോഭാ സുരേന്ദ്രൻ പറിക്കിയിട്ടുണ്ട്. വൈകിയാണ് പറന്ന് ഇറങ്ങിയതെങ്കിലും വേണുഗോപാലും അടിച്ചു കയറിയിട്ടുണ്ട്. അതെല്ലാം ഉപരി വളരെ നേരത്തെ തൊട്ട് തന്നെയാണെങ്കിലും ആരിഫ് നല്ലപോലെ ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ മൂന്ന് പേരും അഹമിഹയായിട്ട് നല്ലതുപോലെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണിത്. ആര് ജയിക്കും ആര് തോക്കുമെന്ന് എണ്ണി നോക്കാതെ, പെട്ടി പൊട്ടിച്ച് എണ്ണിയാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, ഈ ശോഭയ്ക്ക് കഴിഞ്ഞ, അതായത് ബി ജെ പിക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതുപോലെ വോട്ടിംഗ് ശതമാനങ്ങളും ഇവിടെ പഴയതിനേക്കാൾ മെച്ചമായ നിലയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ആര് ജയിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. അതെല്ലാം ഓരോരുത്തരും അവരവരുടേതായ രാഷ്ട്രീയ കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ യുഡിഎഫിന് യുഡിഎഫ് തരംഗം പറയും, ബിജെപി തരംഗം പറയും, എൽഡിഎഫ് അവരുടെ തരംഗം പറയും. എന്താണ് തരംഗമെന്ന് അവസാനം പെട്ടി പൊട്ടിച്ച് എണ്ണി നോക്കി കാണുമ്പോൾ ജനങ്ങൾ കൊടുത്ത തരംഗം എന്താണെന്ന് അപ്പം അറിയാം. ഇപ്പൊ പറിച്ചതിനകത്ത് അതെല്ലാം രാഷ്ട്രീയ അഭിപ്രായമായിട്ടേ നമുക്ക് കണക്കൂട്ടേണ്ടതുള്ളൂ. കാരണം ഓരോ രാഷ്ട്രീയക്കാരും അവരുടേതായ പൊക്കിയല്ലാതെ പറയുമോ? ഓരോരുത്തരും അവരെല്ലാം പൊങ്കച്ചം പറഞ്ഞിരിക്കുന്ന സമയമായി. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ ബിജെപി അക്കൗണ്ട് തുറക്കുമെന്ന് തോന്നുന്നുണ്ടോ? ഈ തെരഞ്ഞെടുപ്പിൽ അത് എനിക്കറിയില്ല. ആ അക്കൗണ്ട് തുറക്കുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് പറയാൻ സാധിക്കില്ല. കാരണം അവര് രണ്ട് സീറ്റ് ഉറപ്പാണെന്ന് പറയുന്നു, ഒരു സീറ്റെങ്കിലും കിട്ടുമെന്ന് പറയുന്നു, തിരുവനന്തപുരം കിട്ടിക്കഴിഞ്ഞു, തൃശൂർ ഇപ്പൊ കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഇതൊക്കെ എന്താണ് ഏതാണ് എന്നും നമ്മൾ ആരെക്കാളും കൗശലക്കാരാണ് ജനം, രാഷ്ട്രീയക്കാരെക്കാളും കൗശലക്കാരാണ് ജനം. വോട്ടർമാരെല്ലാം ഓരോന്നും മനസ്സിച്ച് വെച്ചിട്ടുണ്ട്. പണ്ടെല്ലാം ഓരോരുത്തരും ധരിക്കുന്നുണ്ട് തന്നെ, വീട്ടിലിരുന്ന് അച്ഛൻ പറഞ്ഞാൽ അല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ അതനുസരിച്ച് അവര് പെട്ടി ആ പറയുന്ന ചിഹ്നത്തെ കുത്തുന്നു. ആ കാലം പോയി. ഇന്ന് അച്ഛൻ പറഞ്ഞാൽ പോലും കുത്തുകയില്ല, അമ്മയാണെങ്കിൽ പറഞ്ഞാലും കേൾക്കില്ല. ഓരോരുത്തരും അവരുടേതായ ഐഡന്റിറ്റിയിൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാർ, വലിയൊരു ചെറുപ്പക്കാരുടെ മുന്നേറ്റം ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവർ എവിടെയിട്ടൊക്കെയാണ് കുത്തണമെന്ന് ആർക്കും അറിയാനൊക്കത്തില്ല. ആ ചെറുപ്പക്കാർ ഇവിടെയെല്ലാം അവരുടെ അഭിപ്രായങ്ങൾ പറയുന്നു, അതിനായിരിക്കും ഇത്തോളം മുൻതൂക്കം കിട്ടാൻ പോവുക. കാരണം ചെറുപ്പക്കാർ നമ്മൾ ആരും വിചാരിക്കുന്ന രീതിയിലല്ല, ഒരു പാർട്ടിക്കോ അടിമയോ അല്ലെങ്കിൽ മറ്റൊരു പാർട്ടിയുടെ വാലോ ചൂലോ ആയിട്ടല്ല അവർ നിൽക്കുന്നത്. അവർ സ്വന്തമായ അഭിപ്രായത്തിൽ നിന്നുകൊണ്ട് വോട്ട് ചെയ്യുന്ന ഒരു വിശേഷ പ്രത്യേക വിശേഷത ഈ വർത്തമാന കാലത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ആര് ജയിക്കും ആര് തോക്കും എന്ന് പ്രവചിക്കാൻ ഒരു കാരണവശാലും സാധിക്കില്ല. ഇഞ്ചോട് ഇഞ്ചാണ് ഓരോ സ്ഥലങ്ങളിലും ഫയറ്റുന്നത്. ഞാൻ വിലയിരുത്തിട്ട് ഇത്തോണത്തെ വില ഞാൻ ഇരുത്തല്ല, ഞാൻ കുഴച്ചിട്ട് പോകും. ഞാൻ വിലയിരുത്താൻ പോയാൽ ദേശീയ തലത്തിൽ ആർക്കും തർക്കമില്ലല്ല. അന്ന് 150 കൊണ്ട് കോൺഗ്രസിന് എല്ലാം ജയിച്ച എത്ര സീറ്റ് കിട്ടും? ഒരു ജില്ലാ സീറ്റ് കിട്ടും, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഭരിക്കാനൊക്കെ ഇവിടെ തർക്കം അവർ തന്നെ പറയണം, 350 കിട്ടും, 400 കിട്ടും, ഇതല്ലേ തർക്കമുള്ളു? പിന്നെ അതിനിപ്പോ തർക്കം നിങ്ങൾക്കും എനിക്കും ആർക്കും ഇല്ലല്ലോ. ഞാൻ കണ്ടു അത് ചർച്ച നടത്തിയെന്നൊക്കെ ഇങ്ങനെ ടി വിയിൽ ഞാൻ കണ്ടു. നമുക്ക് ഞാൻ കാണാത്തതും അറിയാത്തതും ടി വിയിൽ മാത്രം കണ്ടുകൊണ്ട് ഒരഭിപ്രായം പറയുന്നത് ശരിയല്ല. അതെല്ലാം അവർ തമ്മിൽ, രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം തമ്മിൽ പറഞ്ഞ് അതിന്റെ കണക്ക് പറഞ്ഞ് അവർ തീർക്കട്ടെ. എന്നെ കൂട്ടുള്ളവർക്ക് യാതൊരു കാര്യമില്ല. പിണറായി വിജയൻ ഇന്ന് പരസ്യമായി ഇ പി എ കുറ്റപ്പെടുത്തി. അതായത് ഇപ്പോൾ കൂട്ടോട്ട് നല്ലതല്ല, ബാബിയുടെ കൂടെ ശിവൻ കൂട്ടുകൂടിയാൽ ശിവനും പാപിയാകും എന്നാണ് പരസ്യമായി ഇന്ന് അത് പോളിന്റെ പറഞ്ഞത്. ഇന്നത് രാവിലെ ഞാൻ കണ്ടില്ല. അദ്ദേഹം ചിലപ്പോൾ ആലങ്കാരികമായി പറഞ്ഞായിരിക്കും, പാപികളുടെ കൂടെ കൂടിയാൽ, ആരായാലും, അത് ആര് കൂടിയാലും, നിങ്ങൾ കൂടിയാലും, ഞാൻ കൂടിയാലും, ജയരാജൻ കൂടിയാലും, ആരും, പാവികളുടെ കൂടെ കൂടിയാൽ അതിന്റെ ദോഷം കൂടുന്നവരും ഉണ്ടാവും. ഇതൊരാലങ്കാരികമായി ആര് പറഞ്ഞാലും അത് ശരിയാണ്. അത് ജയരാജൻ ഉദ്ദേശിച്ചാണോ വേറെ ആരെ ഉദ്ദേശിച്ചാണെന്നൊന്നും നമുക്കറിയില്ലല്ലോ. ഏതായാലും ഇങ്ങനൊരു ചർച്ച വന്നു, അതൊരു ഒരു സത്യക്കുറവല്ലതുണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കേട്ടു. എന്തുവാട്ടെ, നെല്ലാളുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ പോയിരുന്നു എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷെ സമ്മതിക്കണമെങ്കിൽ ആ പോയ കാര്യങ്ങൾ പാർട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ അത് തെറ്റൊന്നുമില്ല. റിപ്പോർട്ട് ചെയ്തിട്ട് പോകാമല്ലോ, അല്ലെ പോയ ശേഷം റിപ്പോർട്ട് ചെയ്യാമല്ലോ.